ഹബീബിങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പ്രസംഗത്തിൻ്റെ ആരവം പോലെ നമ്മൾ കേൾക്കരുത്. ഇപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റാണ്, ഒരാരവമാണ്. കേരളത്തിലെ മതപ്രഭാഷണ വേദികൾ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റാണ്. കൂടുതൽ ഇത്തരമൊരു വേദിയിൽ ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു രണ്ടാഴ്ച മുമ്പ് വരെയാണെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാൻ ചില സംഘടനാപരമായ പരിധികളുള്ളതുകൊണ്ട് ഞാൻ പറയണില്ല. അഹ്ലു സുന്നാവൽ ജമാഅയുടെ നമ്മുടെ പൂർവ്വഗാമികളായ പൂർവ്വസൂരികളായ ഉലമാക്കൾ കാണിച്ചു തന്ന ആധ്യാത്മികമായ ഒരു മാർഗമല്ലാതെ, അത് ദഅവത്തിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, പ്രസംഗത്തിലാകട്ടെ, സംഘടനാ പ്രവർത്തനങ്ങളിലാകട്ടെ, അവർ കാണിച്ചു തന്ന ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ ഉണ്ട്. അതിനപ്പുറം എന്തുണ്ടായാലും അതൊരു ട്രെൻഡിനപ്പുറം നിലനിൽക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ SKSF ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധ്യാത്മികമായ വ്യക്തിത്വത്തെ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഒരു 20 കൊല്ലം കഴിഞ്ഞ് വരുന്ന, പിറക്കാനിരിക്കുന്ന, ജീവിക്കാനിരിക്കുന്ന ഒരു തലമുറ പുണ്യനബിയെക്കുറിച്ച് പറയുക ഒരു ചരിത്ര പുരുഷൻ എന്ന നിലക്കായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രവാചകൻ ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ്, പക്ഷെ ഒരു ചരിത്ര പുരുഷൻ മാത്രമായി പ്രവാചകനെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ ഒരു കരുണയുടെ പ്രവാചകൻ മാത്രമായി പ്രവാചകനെ മാറ്റി നിർത്തും. അവിടെയാണ് നൂറായ പ്രവാചകൻ നമ്മൾ അറിയേണ്ടത്. അത് പറയാനും ചർച്ച ചെയ്യാനും കഴിയുന്ന, അതിനോട് ധാർമ്മികമായി നീതി പുലർത്താൻ കഴിയുന്ന ഒരാളൊന്നുമല്ല ഞാൻ, പക്ഷേ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ചിലത് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മുടെ ഹാഫിൽ ഉസ്താദ് ഇവിടെ ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു അനുഭവനങ്ങളുടെ പ്രകാശമാണ്, ആകാശഭൂമികളുടെ വെളിച്ചമാണ്. നൂറ് എന്ന വാക്കാണ് അല്ലാഹു പ്രയോഗിച്ചത്. നൂർ എന്ന വാക്കിന് മലയാളത്തിൽ പ്രകാശം എന്ന് താൽക്കാലികമായി നമ്മൾ അർത്ഥം വെക്കുകയാണ്. അറബി എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ വേൾഡ് ഭാഷയോട് നീതി പുലർത്താൻ മലയാളത്തിന് കഴിയില്ല. നൂർ എന്നതിന് വെളിച്ചം എന്നതൊക്കെ ചെറിയൊരർത്ഥം മാത്രമാണ്, തൽക്കാലം നമ്മളങ്ങനെ വെക്കുക. ഞാൻ ഈ പ്രസംഗത്തിൽ എത്ര തവണ നൂറ് എന്ന് പറയുന്നുണ്ട് എന്ന് നിങ്ങൾ എണ്ണണം. ഇപ്പോൾ ഒരു തവണ പറഞ്ഞു. കൃത്യമായി എണ്ണിയവർക്ക് ഒരു സമ്മാനം ഇവിടെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. നല്ല ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകും. അല്ലേ സാബിർ സാഹിബ്, കേൾക്കണില്ലേ? എന്ത്, എൻ്റെ കയ്യിലുള്ളൊരു മോശം മൊബൈൽ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ലൊരു മൊബൈൽ ഉണ്ട്, അത് നിങ്ങൾക്ക് സമ്മാനമായി തരാം. ഓക്കെ, ഇൻഷാല്ല പറയ. അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്, അല്ലാഹു ആകാശഭൂമികളുടെ നൂറാണ് വെളിച്ചമാണ്. മഥലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽമിസ്ബാഹു ഫിസ്സുജാജ, കൽപ്പനിക മനോഹരമായ വർണ്ണനകൾ കൊണ്ട് അല്ലാഹു അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. നൂറാണ് അല്ലാഹു, ആയത്തിന്റെ അവസാനം ഇങ്ങനെയാണ്, നൂറുൻ അലാ നൂർ, നൂറിനുമേൽ നൂറ്, വെളിച്ചത്തിനുമേൽ വെളിച്ചം. അപ്പൊ ഇത്ര ഈ ഭാഗം നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുക. അല്ലാഹു നൂറാണ്, വെളിച്ചമാണ്. ഓക്കെ, ദെൻ അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറ,
ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وسراجا منيرا وسراجا منيرا നബിയെ അങ്ങയെ നാം നിയോഗിച്ചത് ഷാഹിദായിട്ടാണ്, മുബഷിറായിട്ടാണ്, നദീറായിട്ടാണ്, ദാഇയായിട്ടാണ്. ആ നാലെണ്ണം അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അവസാനം അല്ല പറയുന്നത് ജ്വലിക്കുന്ന വിളക്കാണ് നബിയേ. എന്റെ ആധ്യാത്മിക ഗുരു ആ ഒരു കണ്ടന് അർത്ഥം വെച്ചത്, കണ്ടന്റിന് അർത്ഥം വെച്ചത് അസ്തമിക്കാത്ത വെളിച്ചമാണ്, കാലാതിവർത്തിയായ പ്രകാശമാണ്, സിറാജാണ്. പക്ഷേ സാധാരണ സിറാജല്ല, സാധാരണ സിറാജ് കാറ്റ് വന്നാൽ അണഞ്ഞുപോകും, സാധാരണ സിറാജ് വെള്ളത്തിൽ വീണാലും ചിലപ്പോൾ അലിഞ്ഞുപോകും. പക്ഷെ ഈ സിറാജ് ജ്വലനശക്തിയുള്ള, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചിലർക്ക് സിറാജ് എന്ന് പറഞ്ഞാൽ അത് വിളക്ക് എന്നാണ് എൻ്റെ അർത്ഥം എന്ന് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും ചിലരുടെയെങ്കിലും മുഖത്ത് പുഞ്ചിരി വരാതിരുന്നത്. സാറല്ല ഇത് കാലാതി, അല്ല നമ്മുടെ വിളക്കിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു എന്നൊക്കെ ചില ആൾ പ്രസംഗിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ സിറാജല്ല ഇത്, ഇത് സിറാജം മുനീറ ജ്വലിക്കുന്ന വിളക്കാണ് നബിയേ. ഇതാരാണ് പറയുന്നത്? അള്ളാഹു പറയാ തന്റെ ഹബീബിനെ കുറിച്ച്. മൗലൂദ് ഓതുകയാണ് അള്ളാഹു അല്ലേ? ഇന്നലെ നമ്മളോട് മൗലൂദ് ഓതില്ലേ? അള്ളാഹു മൗലൂദ് ഓതുകയാണ്. നബിയെ അങ്ങ് ഷാഹിദ, നബിയെ അങ്ങ് മുബശ്ശിറ, നബിയെ അങ്ങ് ദാഇയ, നബിയെ അങ്ങ് നദീറ, നബിയെ അങ്ങ് സിറാജ. മൗലൂദ് ഓതുകയാണ്. അപ്പോൾ ജ്വലിക്കുന്ന വിളക്കാണ്. നോക്കൂ, ഈ ഈ വിളക്ക് എന്നുള്ളത് വെളിച്ചത്തിന്റെ പ്രതീകമാണ്. ആണോ? 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 ഞാൻ നേരത്തമായൊരു ദ്വയരക്കൂട്ടോ. വിളക്ക് എന്നുള്ളത് വെളിച്ചത്തിന്റെ, അപ്പൊ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, ഇതൊരു വെളിച്ചത്തിന്റെ പ്രതീകമാണ് അല്ലേ? അല്ലേ? അതെ. അള്ളാഹു വെളിച്ചമാണ്, മുത്തുനബിയും വെളിച്ചമാണ്, അള്ളാഹു നൂറാണ്, മുത്തുനബി സിറാജാണ്, നൂറു വെളിച്ചമാണ്, സിറാജും വെളിച്ചമാണ്. അവിടെ പറഞ്ഞ നക്ഷത്രം അത് മുഹമ്മദ് മുസ്തഫ. വേറൊരാത്തിൽ കാണാം, യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിയോഗിക്കാനാണ് ഇസ്ലാമിന്റെ നിയോഗം. അവിടെ പറഞ്ഞ ആയത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെ കുറിച്ചാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. തമസ്സോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഓക്കെ, അടുത്ത ആയത്ത് ഈസാ റൂഹല്ലാഹി അലൈഹി സ്വലാം പറയുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വഇദ് ഖാല ഈസാ ഇബ്നു മർയം, മർയമിന്റെ പുത്രൻ ഈസാ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇന്നീ റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു മെസ്സഞ്ചറാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത് തൗറാ, എന്റെ മുന്നെ കടന്നുപോയ മോശ പ്രവാചകൻ അലൈഹി സലാമയുടെ വേദഗ്രന്ഥമായ തൗറാത്തിനെ സത്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ നിയോഗം. ഉവമുബശ്ശിറം ബിറസൂൽ, ഒരു പ്രവാചകനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിട്ടുകൂടിയാണ് ഞാൻ വരുന്നത്. വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വർത്തമാനം നിങ്ങൾ അറിയിക്കാനാണ് ഞാൻ വരുന്നത്. അഹമ്മദ്, എന്റെ കാലഘട്ടത്തിന് ശേഷം ആ പ്രവാചകൻ വരും. ഇസ്മുഹു അഹമ്മദ്,
അഹമ്മദ് എന്നായിരിക്കും ആ പ്രവാചകന്റെ പേര്. ഇത് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. ഈ ആയത്തിന്റെ തൊട്ട ഉടനെ പറയുന്ന ഒരായത്താണ് നമ്മളിതുമായി കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു പറയാം, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്. അവരുദ്ദേശിക്കുന്നു അവരുടെ വായ കൊണ്ട് ഈ നൂറിനെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ. വല്ലാഹു മുചിമ്മു നൂരി, അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ധർമ്മനിഷേധികളായ ആളുകൾ എത്ര വെറുത്താലും ശരി ഈ നൂറ് കാലാതിവർത്തിയായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് നമുക്കൊന്ന് ചേർത്ത് വെച്ച് പറയാം. ഇവിടെ പറഞ്ഞ ശരിക്ക് അത് സ്പെസിഫിക്കലി അതിൻ്റെ അർത്ഥം ഇസ്ലാമിനെ കുറിച്ചാണ് അവിടെ നൂറെന്ന് പറഞ്ഞതെങ്കിലും മഹാരഥന്മാരായ സൂഫി ഉലമാക്കൾ ഈ വെളിച്ചത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നവർ പറയാനുണ്ടായ കാരണം, തൊട്ട മുമ്പേ ഉള്ള ആയത്തിൽ ഒരു പ്രവാചകന്റെ വരവിനെ കുറിച്ച് ഈസാ പറയുന്നുണ്ട് അലൈഹിസ്സലാം. അപ്പോൾ ഇത്രയും ആയത്തിൽ നിന്ന് ഞാൻ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലാഹു നൂറാണ്, മുഹമ്മദ് നബിയും നൂറാണ്. പറഞ്ഞോളൂ, മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചമാണ്, അല്ലാഹു വെളിച്ചമാണ്, മുത്തുനബിയും വെളിച്ചമാണ്.